ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കാൻ പാടില്ല, ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ആപ്തവാക്യമാണിത്. ഈ ആപ്തവാക്യം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറി ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഒരു കുറ്റവും ചെയ്യാതെ 10 കൊല്ലത്തോളം ജയിലിലടയ്ക്കപ്പെട്ട് നിരപരാധിയാണെന്ന് തെളിഞ്ഞ് പിന്നീട് സുപ്രീം കോടതി വിട്ടയക്കപ്പെട്ട ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസർ സായിബാബ, ഡോക്ടർ ജി എൻ സായിബാബ മരണമടഞ്ഞു. 10 വർഷം ഈ നിരപരാധിയെ ജയിലിലടച്ച കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്ര സർക്കാരും കോടതിയും മഹാരാഷ്ട്ര കോടതിയുമെല്ലാം ഈ മരണത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ജയിൽ മോചിതനായി 7 മാസം കഴിയുമ്പോഴാണ് ജയിലിൽ നിന്ന് കിട്ടിയ രോഗവും പീഡനങ്ങളും ഏറ്റുവാങ്ങി അദ്ദേഹം നമ്മോട് യാത്ര പറയുന്നത്. നേരത്തെ തന്നെ പോളിയോ ബാധിച്ച് 2 കാലുകളും തളർന്നു പോയ സായിബാബ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതും രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടത്. കുട്ടിക്കാലത്ത് പോളിയോ ബാധിച്ചതിന് ശേഷം ചെരുപ്പ് കയ്യിലിട്ടുകൊണ്ട് ഇഴഞ്ഞു നടന്നിരുന്ന കുട്ടിയെ അമ്മ ദാരിദ്ര്യത്തിൻ്റെ പട്ടിൽ പൊതിഞ്ഞാണ് സ്കൂളിലെത്തിച്ചത്. അവിടെ നിന്നാണ് സായിബാബ പഠിച്ച് ഡൽഹി സർവകലാശാലയിലെ അധ്യാപകനായി മാറിയത്. വായനയായിരുന്നു സായിബാബയുടെ ലോകം. ഒരുപാട് വായിക്കുകയും ചിന്തിക്കുകയും തനിക്ക് ചുറ്റുമുള്ള ലോകത്തിലെ അനീതികൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തു എന്ന കുറ്റം മാത്രമാണ് ഈ പ്രൊഫസർ ചെയ്തത്. ജയിലിൽ വെച്ച് പീഡനങ്ങളെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഇടത് കൈയും തളർന്നുപോയി. പുറത്തിറങ്ങുമ്പോൾ സുപ്രീം കോടതി അദ്ദേഹത്തെ വിട്ടയക്കാൻ ഉത്തരവിട്ട് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു കൈ മാത്രമാണ്, ചലനശേഷിയുള്ള ഒരു കൈ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 2 കാലുകൾ തളർന്നിട്ടും ഒരു കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും ചിന്തയുടെ കാര്യത്തിൽ, വായനയുടെ കാര്യത്തിൽ, അറിവിൻ്റെ കാര്യത്തിൽ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് സ്വയം സഞ്ചരിക്കാൻ മാത്രമല്ല ഒരു തലമുറയെ, പുതിയ തലമുറയെ കൊണ്ടുപോകാനും പ്രൊഫസർ സായിബാബയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്താണ് സായിബാബ ചെയ്ത കുറ്റം എന്നുകൂടി നാം അറിയണം. മാവോയിസ്റ്റുകളുമായി അദ്ദേഹം സഹകരിച്ചിരുന്നു എന്നും മാവോയിസ്റ്റുകൾക്ക് വേണ്ടി ആളെ ചേർത്തു എന്നും ഇൻ്റർനെറ്റിലൂടെ മാവോ സാഹിത്യം ഡൗൺലോഡ് ചെയ്തു എന്നതുമാണ് അദ്ദേഹം ചെയ്ത കുറ്റം. ആലോചിച്ചു നോക്കൂ, ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു വിപ്ലവ സാഹിത്യം ഡൗൺലോഡ് ചെയ്യുന്നത് കുറ്റമാണ്. നമ്മുടെ കേരളത്തിലും ഇത്തരമൊരു സംഭവമുണ്ടായി. അലൻ താഹ എന്ന് പറയുന്ന കോഴിക്കോട്ടത്തെ 2 വിദ്യാർത്ഥികളെ, ഒരു ജേർണലിസം വിദ്യാർത്ഥിയെയും ഒരു നിയമ വിദ്യാർത്ഥിയെയും 1 കൊല്ലത്തോളം നമ്മുടെ വിപ്ലവ സർക്കാർ, പിണറായി സർക്കാർ ജയിലിലടച്ച, UPA ചുമത്തി ജയിലിലടച്ച സംഭവമുണ്ട്. അപ്പോൾ UAPA എന്ന് പറയുന്ന കരിനിയമം ഉപയോഗിച്ചുകൊണ്ടാണ് സായിബാബയും ജയിലിലടച്ചത്. ജയിലിലായിപ്പോയ അദ്ദേഹത്തെ കാണാനും ക്യാൻസർ ബാധിച്ച് രോഗശൈലിയിലായിരുന്ന അമ്മ സൂര്യവതി, അമ്മ സൂര്യവതിക്ക് മകനെ ഒരു നോക്ക് കാണണം എന്ന ഒരാഗ്രഹം പോലും സാധിച്ചു കൊടുത്തില്ല. ഈ കാലയളവിൽ തന്നെ അമ്മയും സായിബാബയോട് യാത്ര പറഞ്ഞു. ഈ സമയമെല്ലാം നമ്മുടെ CPIയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബർദാനും അതുപോലെ ഡി രാജ, ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ഡി രാജയുമാണ്, ആ കുടുംബങ്ങളാണ് ജയിലിലേക്ക് വായിക്കാനുള്ള പുസ്തകങ്ങളും മാസികകളുമെല്ലാം സായിബാബയ്ക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വസന്തകുമാരി, മകൾ മഞ്ജിര. ആലോചിച്ചു നോക്കൂ, ഭർത്താവിന് കത്തെഴുതാനുള്ള സ്വാതന്ത്ര്യം, ഭാര്യയ്ക്ക് ജയിലിൽ നിന്ന് കത്തെഴുതാൻ സായിബാബയ്ക്കുള്ള സ്വാതന്ത്ര്യം അതുപോലും നിഷേധിക്കപ്പെട്ടു. നിരാഹാര സമരമിരുന്നാണ് വീട്ടിലേക്ക് മകൾക്ക്, ഭാര്യയ്ക്ക് ഒരു കത്ത് എഴുതാനുള്ള സ്വാതന്ത്ര്യം പോലും അദ്ദേഹം നേടിയെടുത്തത്. എന്നിട്ടും ആ കത്തുകൾ പോലീസുകാർ വായിച്ച ശേഷം മാത്രമേ നൽകുമായിരുന്നുള്ളൂ, അയക്കുമായിരുന്നുള്ളൂ.
ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് നാം അവകാശപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു പ്രൊഫസറെ 10 കൊല്ലത്തോളം ജയിലിലിട്ട മഹാരാഷ്ട്ര സർക്കാരിനും മഹാരാഷ്ട്ര ഹൈക്കോടതിക്കും ഒരു പരിധിവരെ സുപ്രീം കോടതിക്കും ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആ മരണത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാവില്ല. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ജുഡീഷ്യറി മനുഷ്യ അവകാശ പ്രവർത്തകർക്ക് മുന്നിൽ തലകുനിക്കേണ്ട ഒരു ദിവസമാണിത്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുപോയ ജീവിതം ആർക്ക് തിരിച്ചു നൽകാൻ കഴിയും? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തെ തിരിച്ചു നൽകാൻ കഴിയുമോ? അച്ഛൻ നഷ്ടപ്പെട്ടുപോയ മകൾക്ക് അദ്ദേഹത്തെ തിരിച്ചു നൽകാൻ ഈ സംവിധാനത്തിന് ഭരണ സംവിധാനത്തിന് കഴിയുമോ? മകനെ കാണാതെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ അമ്മ സൂര്യവതിക്ക് ആ മകനെ തിരിച്ച് നൽകാൻ നമ്മുടെ വ്യവസ്ഥിതിക്ക് കഴിയുമോ? ഈ കരിനിയമങ്ങൾ പാസാക്കിയത് UPA സർക്കാരിൻ്റെ കാലത്താണ്. ആ കരിനിയമങ്ങൾ പാസാക്കാൻ കൂട്ടുനിന്ന അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കമൽനാഥ്, തോക്കെടുത്തവൻ തോക്കാൽ എന്ന് പറയുന്നത് പോലെ കമൽനാഥിനെ തന്നെ BJP സർക്കാർ, മോദി സർക്കാർ, അമിത്ഷാ പിടിച്ച് ജയിലിലിട്ടു. അദ്ദേഹവും മാസങ്ങളോളം ജയിലിൽ കിടന്നു, തിഹാർ ജയിലിൽ കിടന്നു. എന്നിട്ടും ഈ കരിനിയമം തിരുത്താൻ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളോ ഭരിക്കുന്ന BJPയോ തയ്യാറാകുന്ന ഇല്ല എന്നുള്ളത് ഈ ഭരണഘടനയെക്കുറിച്ച് നാഴികയ്ക്ക് 40 വട്ടം സംസാരിക്കുന്ന BJP ആയാലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷമായാലും ഈ കരിനിയമങ്ങൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഈ കരിനിയമങ്ങൾ മറയാക്കിക്കൊണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെയും അതുപോലെ ചന്ദ്രശേഖറിൻ്റെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖറിൻ്റെ മകളെയും കവിതയെയും ഡൽഹി ഉപമുഖ്യമന്ത്രി മിസോസിയെയും ഒക്കെ തന്നെ ജയിലിലിട്ടത്. അതുകൊണ്ട് കരിനിയമങ്ങൾ ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് മാത്രമല്ല, അത്തരം കരിനിയമങ്ങൾ മാറ്റപ്പെടേണ്ടതാണ്, മാറ്റിയെഴുതപ്പെടേണ്ടതാണ്, തിരുത്തേണ്ടതാണ്. നമ്മുടെ പാർലമെൻറ്, അതുപോലെ നമ്മുടെ മോദി സർക്കാർ ഇതേക്കുറിച്ച് ഗൗരവമായി ആലോചിക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്. എന്തായാലും ഒരു വിപ്ലവ പ്രസ്ഥാനത്തിനോട് ആഭിമുഖ്യം കാണിക്കുകയോ വിപ്ലവ സാഹിത്യം വായിക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ മാത്രം ഒരു മനുഷ്യനെ ജയിലിലടച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഈ സംഭവത്തിനെതിരെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും രംഗത്ത് വരേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷമെങ്കിലും ആ തെറ്റ് തിരുത്താനും ആ കുടുംബത്തിനോട് നീതി കാണിക്കാനും കഴിയേണ്ടതാണ്. ജയിൽ മോചിതനായ അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ടായിരുന്നു. കാരണം ആരോപണ വിധേയനായി കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഡൽഹി സർവകലാശാലയിലെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഒരു ദിവസമെങ്കിലും നഷ്ടപ്പെട്ടുപോയ ആ ജോലി തിരിച്ചു കിട്ടണമെന്നും സർവകലാശാലയിലെ കുട്ടികളെ ഒരിക്കൽ കൂടി കാണണമെന്നും അദ്ദേഹത്തിന് മോഹമുണ്ടായിരുന്നു. അതുപോലും നമ്മുടെ സർക്കാരുകൾ അനുവദിച്ചു കൊടുത്തില്ല. എന്തായാലും ഈ വിഷയത്തിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും നമ്മുടെ പാർലമെൻറ്റും മാറി ചിന്തിക്കേണ്ട സമയം വളരെ വൈകിയിരിക്കുന്നു.